ഞാനും അമ്മയും ചിലപ്പോൾ ഞാൻ അവിടെ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇരുന്ന് ഒരുമിച്ച് കാണും. അമ്മ അമ്മ എന്നെ ഇടയ്ക്ക് നോക്കും, എന്നിട്ട് ടി വിയിലോട്ട് നോക്കും, ഇത് എന്ത് വടി കാണിച്ച് വെക്കണേന്ന് പറഞ്ഞു. അമ്മ അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പം ഏറ്റവും വിമർശനം വീട്ടിൽ നിന്ന് തന്നെയാണ് ഒന്നും. പിന്നെ പുറത്തിറങ്ങി നമ്മൾ എവിടെയെങ്കിലും ഒരു ചായ കുടിക്കാൻ പോവുകയോ അങ്ങനെ, അല്ലെങ്കിൽ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അങ്ങനെയൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞ് സംസാരിക്കുന്നു. മോശം, ഐ മീൻ അവർ വന്ന് സംസാരിക്കുമ്പോൾ ഐ മീൻ ഒന്ന് തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ ഇച്ചിരി പാടാണ്. ഇത് തന്നെയാണോ എന്ന് അറിയാൻ ഇച്ചിരി ഒന്നും കൂടെ ആണോ ആണോ അല്ല ആണ് എന്ന് പറഞ്ഞ് വരുന്നവരാണ്. ദെൻ സംസാരിച്ചാൽ അവർക്ക് അയ്യോ ഇത് തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ വെച്ച് നല്ല അഭിപ്രായം പറയാറ്. പക്ഷെ അതൊരു ഭയങ്കര സന്തോഷമാണ്, അത് ഭയങ്കര സന്തോഷമാണ്. ഈ പറഞ്ഞ കുറെ കേട്ടിട്ടുണ്ട്, ഈ നെഗറ്റീവ് ക്യാരക്ടർസ് ചെയ്യുന്നവർക്ക് പ്രായമുള്ള അമ്മമാർ വന്നിട്ട് തല്ലാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഇതുവരെയും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇല്ല, പേടിയുണ്ട്. ഓരോ ദിവസം ഡോസ് കൂട്ടി എന്നെ കൊണ്ട് നെഗറ്റീവ് സംഭവങ്ങൾ ചെയ്യിപ്പിക്കുമ്പോ ഞാൻ ഓരോ ദിവസം പറയും, ദൈവം എന്നെ തല്ല് വാങ്ങിപ്പിക്കുന്നവരെ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നു. അല്ല, ഞാൻ ഒരു എപ്പിസോഡ് കണ്ട് ഞാൻ ഞെട്ടിട്ടുണ്ട്. കാരണം മകൾ കല്യാണാലോചന വന്നത് മുടങ്ങിയിട്ട് വേഷത്തിൽ തന്നെ, നിശ്ചയ വേഷം, ആ ഒരു വേഷത്തിൽ തന്നെ മോളെ വിളിച്ചുകൊണ്ട് മറ്റേ ഗൂഗിളിലെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോ മനസ്സിലായി ഞാൻ കാണുന്നുണ്ട് ഗൂഗിളിലെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് അതായത് ആ സമയത്തൊക്കെയുള്ള എക്സ്പ്രഷനും ആ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു ഇതൊക്കെ കാണുമ്പോഴേക്കും എന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അപ്പോ അതിൽ നിന്ന് ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയിലേക്ക് വരുമ്പോ എന്റെ വല്ല ഡിഫറൻ്റ് ആണ്. ടോട്ടലി ആ ഒരു വ്യക്തി അല്ല ഇവിടെ ഇപ്പം എന്നോട് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ഉറപ്പെടുത്തി കാണുന്ന ആൾക്കാർക്കും ഇതാണ് റിയൽ സുശീല അമ്മ എന്ന് മനസ്സിലാവുമായിരിക്കും. ഇനി സുശീല എന്ന് പറഞ്ഞ ക്യാരക്ടർ വിട്ടിട്ട് നമ്മൾ ഈ തെരേസിലേക്ക് വരുമ്പോൾ ആ ഒരു ക്യാരക്ടർ ആരെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിലേക്ക് വരാം? കാരണം ആദ്യമായിട്ട് സീരിയലിലേക്ക് വരികയാണ്, അത് ചെയ്യാൻ വേണ്ടി മുന്നേ സ്ക്രീൻ എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാൽ പോലും ഈ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ അത് കിട്ടാൻ വേണ്ടി, അത് എടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ടോ? അത്രയും വലിയൊരു ലെജൻഡിന്റെ മുമ്പിൽ നമ്മളിരുന്ന് ചെയ്യുന്നത്, പുള്ളി പറയുന്നത് ചെയ്താൽ മാത്രം മതി. പിന്നെ ഒന്ന്, രാജുവേട്ടനെ ഞങ്ങൾ ആദ്യം ചെന്ന് എന്നോട് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഡേ ഞാൻ മീറ്റ് ചെയ്യാൻ ചെന്ന് ഒരു നൈറ്റിലാണ് പുള്ളി ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് എന്നെ കാണുന്നത്. ഒരു ഒന്നൊന്നര മണിക്കൂർ ഇരുന്ന് എനിക്ക് ഈ ഈ ക്യാരക്ടറും കഥയും പറഞ്ഞു തന്നു. അതിനകത്ത് ഈ ക്യാരക്ടർ എന്താണ്, അതിൻ്റെ ഒരു ബിഹേവിയറിൽ എന്താണ് എന്ന് പറഞ്ഞു തന്നായിരുന്നു. ആൻഡ് അത് ഒരു മോർ ദാൻ ഇനഫ് ആയിരുന്നു, ദ വേ ഹി ബ്രീഫ്ഡ് ഇറ്റ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ രാവിലെ 7 മണി തൊട്ട് രാത്രി 10:30 വരെ ഷൂട്ട് പോവുകയാണ്. അവന് അതിനകത്തൊരു വലിയ പ്രശ്നം ഇല്ല. ഞാൻ ഓരോന്ന് കഴിയുമ്പോൾ ഞാൻ എം ഐ ഓക്കെ എന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ അതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു പെർഫെക്റ്റാണ്. അന്ന് ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് ലെങ്തി മമ്മീൻ ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സാധനമായിരുന്നു. ഇറ്റ് വാസ് പെർഫെക്റ്റ്. അപ്പോൾ പിന്നെ പുള്ളി പിന്നീട് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ തെരേസാമ എന്നുള്ളത് മെർലിനാണ്, അതിൽ വെച്ച് വേറെ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് വാസ് ലൈക്ക് റിയൽ ബ്ലെസ്സിംഗ് ആക്ച്വലി. സാറുമായിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ്, ഈ ഒരു കാര്യം പറഞ്ഞിരുന്ന കാര്യങ്ങളും അതല്ലാണ്ട് സാർ അഭിനയിച്ച് കാണിച്ചു തരാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അഭിനയിച്ച് കാണിച്ചു തരല്ല. പുള്ളി അതിന്റെ മൈന്യൂട്ട് കാര്യങ്ങളും പുള്ളി പറഞ്ഞു തരാറുണ്ട്. അതങ്ങ് നമ്മള് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ പുള്ളി പറയുന്ന അത് യെസ്, പുതിയ ആയിട്ട് ഇപ്പൊ എന്നെ പോലെ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് അതൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അത് പുള്ളി പറയുന്ന ഒരു സംഭവം, നമ്മളൊരു ക്യാരക്ടറിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറായി നിൽക്കുക. അപ്പോൾ ആ ക്യാരക്ടർ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും അങ്ങ് ചെയ്താൽ മതി, അല്ലാണ്ട് നിങ്ങൾ ആരെയും കോപ്പി ചെയ്യണ്ട, നിങ്ങൾ ആരുമായിട്ടും അഭിനയിക്കണ്ട എന്നാ പുള്ളി പറയുന്നത്. അങ്ങനെ അങ്ങ് ബിഹേവ് ചെയ്താൽ മതി. അതെ, ആക്ച്വലി യെസ്, ഞാൻ ആ ഒരു പറഞ്ഞ മാതിരി റെഡി എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടർ ആ ഒരു ബ്രീഫിംഗ് കിട്ടുമല്ലോ നമുക്ക്, ഓരോ സ്ക്രിപ്റ്റിൻ്റെ കിട്ടുമ്പോൾ അത് ഓക്കെ ഇതിനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അങ്ങ് പറയുമ്പോൾ നമ്മൾ ഞാനങ്ങ് ഇപ്പം അതിൻ്റെ ഡയറക്ടർ മനു വി നായറാണ്. മനു ആണെങ്കിലും നമ്മളടുത്ത് പറഞ്ഞു തരുന്നത് അങ്ങ് ചെയ്താൽ മതി. പിന്നെ അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ട്, കറക്റ്റ് നമ്മൾ പെർഫെക്റ്റ് ഒന്നുമല്ല ചെയ്യുന്നത്, മൈന്യൂട്ട് ചില സാധനങ്ങളുണ്ട്, അത്
പുള്ളി ആവശ്യപ്പെടുന്നത് കിട്ടിയില്ലെങ്കിൽ ചെയ്യിപ്പിക്കും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നോർമലി അങ്ങ് ബിഹേവ് ചെയ്ത് പോകുന്നതാണ്. ഇപ്പോഴത്തെ ഡയറക്ടർ ആയാലും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട്. എന്തും ചെയ്യാം, നമ്മുടെ കഴിവുകൾ എടുത്തെടുക്കാം. അപ്പൊ ഇനി ഈ പറയുന്ന സുശീലാമ്മക്കൾ അവർക്കട്ടെ, തിരിച്ച് മെറലിലേക്ക് വരാം. മെറലിൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ്? അല്ല, ഈ രണ്ട് ക്യാരക്ടർ ഞാനല്ല. എന്തായാലും ഇപ്പോൾ ഞാൻ എറണാകുളത്താണ് സെറ്റിലായിരിക്കുന്നത്. എൻ്റെ ഇവിടെ ഞാൻ, പക്ഷേ എൻ്റെ നേറ്റീവ് തൃശ്ശൂരാണ്. ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ തൃശ്ശൂരാണ്. അത് കഴിഞ്ഞ് പിന്നെ വർക്കിങ്ങിനായിട്ടാണ് ആദ്യം എറണാകുളത്ത് വരുന്നത്. പിന്നെ മാരേജും കൂടെ ആയിരുന്നു എറണാകുളത്ത് തന്നെയായിരുന്നു. ദെൻ ഇപ്പം അതിനുശേഷം ഒരു 17 വർഷത്തോളം അതിൻ്റെ ഇടയിൽ ഞാൻ ദുബായിലായിരുന്നു. അത് ജോലിയായിട്ടായിരുന്നു. ഞാൻ അവിടെ ഇനീഷ്യലി വർക്ക് ചെയ്തിരുന്നത് ഒരു 2-3 MNCs. ആക്ച്വലി പ്രൊക്യൂർമെൻറ്റ് പ്രൊഫഷണലായിരുന്നു ഞാൻ. ഹാഡ് വർക്ക് വിത്ത് അൽഫത്തെയും പിന്നെ അങ്ങനെ വാഫി ഗ്രൂപ്പ്, അതിലൊക്കെ ഒരു പ്രൊക്യൂർമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഇവിടുത്തെ നാട്ടിലൊരു പ്രോജക്റ്റിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിന് ശേഷമാണ് ഞാൻ പിന്നെ ലാസ്റ്റ് ഒരു 5 years ദുബായിൽ ഞാൻ ചെയ്തിരുന്നത് ഫിലിം ഫെയർ ആൻഡ് ഫെമിനയുടെ മിഡിൽ ഈസ്റ്റിൻ്റെ പബ്ലിക്കേഷൻ കമ്പനിയുടെ ഓഫീസിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഐ വാസ് ദേർ ഫോർ 5 years. അപ്പം അങ്ങനെ ഒരു ടോട്ടൽ പിന്നെ അവിടുന്ന് ഒരു ജോബ് ചെയ്യും. ലാസ്റ്റ് പിന്നെ അവിടുന്ന് എൻ്റെ മക്കൾ നാട്ടിൽ പഠിക്കുമായിരുന്നു. അപ്പം ഞാൻ ഓക്കെ മതിയായി എന്ന് പറഞ്ഞ് നിർത്തി പോകുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അവിടെ ആ കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ദുബായിൽ. അത് കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് പോകുന്നപ്പോൾ നാട്ടിൽ വന്ന് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് 1-2 വലിയ ഇവൻറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് ചെയ്യാമെന്ന് കരുതി. പിന്നെ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ഇത്രയും വർഷം മാറി നിന്നതാണ് നാട്ടിൽ നിന്ന്. ആൻഡ് ഐ ഹാഡ് നോ ക്ലൂ അബൌട്ട് ദിസ് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ന്യൂ ആണ്, ഫ്രഷർ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവൻസ് ചെയ്യാനൊരു പേടി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. കൈ പൊള്ളിയാലോ എന്ന് മാത്രമല്ല, നമുക്ക് ഈ മാർക്കറ്റ് അറിയത്തില്ല. ഇവിടെ ഓൾറെഡി ഇവിടെ എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സ് ഉണ്ട്. ഞാൻ ഒരു വർഷം ഒരു അവരുടെ കൂടെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ കോവിഡ് എല്ലാം, അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന സമയത്താണ് 1-2 സിനിമ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അന്വേഷണം എന്ന് പറഞ്ഞ ജയസൂര്യ മൂവിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷൈലോക്കിലൊരു ഒരു ചെറിയ സംഭവമാണ്. ഇതൊക്കെ സൗഹൃദങ്ങളുടെ പേരിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് കോവിഡ് വന്ന് എല്ലാം ലോക്കായി, ഇവൻസ് എല്ലാം ലോക്കായി. അപ്പോഴാണ് ഇതിനകത്തോട്ടുള്ളൊരു ഇത് സന്ധ്യ ചേച്ചി വിളിക്കുന്നതിന്. സന്ധ്യ ചേച്ചി അല്ല, ആക്ച്വലി എന്നെ വിളിക്കുന്നത് ദിവ്യദർശനാണ്, ഇതിൻ്റെ മകനാണ്. ദർശൻ എൻ്റെ കൂടെ ഷൈലോക്കിൽ എന്നെ കണ്ടിട്ടുണ്ട്. ഷൈലോക്കിൽ പുള്ളി ഉണ്ടായിരുന്നു. അതിനകത്ത് പിന്നെ അമ്മ എന്നെ അന്നക്കരീനയിലും ലീഡ് റോൾ ചെയ്ത് കലേഷൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ജെയ്സ് ജോസും, അവർ രണ്ടുപേരും ആണ് ഈ ക്യാരക്ടറിന് ഈ ഇന്നാളെ ഓക്കെ ചേച്ചി ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നവരാണ്. വിളിച്ചു, ഇപ്പോഴും ഓർക്കുന്നത് ജെയ്സ് വിളിച്ചപ്പോൾ പറഞ്ഞത് ദൈവമേ ഇത്രയും വലിയ ക്യാരക്ടർ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല പറഞ്ഞു. അവിടെ നീ വന്ന് നോക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ സന്ധ്യ ചേച്ചി വിളിച്ച് നിർബന്ധം പറഞ്ഞു സന്ധ്യ ചേച്ചിന് കുറച്ച് ദിവസം ഡ്രസ്സും കൊണ്ട് പോയോ, ഇനി നടന്നില്ലെങ്കിൽ പോവാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിറ്റേന്ന് വരാം എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് പോകുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഇത് ഞാൻ ചെയ്തിട്ടുള്ള, ഞാൻ എയർലൈൻ ജോബ് ചെയ്തിട്ടുണ്ട്. മൈ ഫസ്റ്റ് ജോബ് വാസ് ഇൻ എയർലൈൻ. കൊച്ചിൻ എയർപോർട്ടിലായിരുന്നു ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്, എയർപോർട്ട് സ്റ്റാഫായിട്ട്. അപ്പോൾ മോദിലുഫ്ത് എയർലൈൻസിൻ്റെ ഇതൊക്കെ ജോലി ചെയ്തിട്ടുള്ളതിൽ പ്രൊക്യൂർമെൻ്റ് ഉണ്ട്, മീഡിയ പ്രൊഫഷണൽ ആയിരുന്നു. ഇതെല്ലാം ചെയ്തിട്ടുള്ളതിൽ ദിസ് വാസ് ദ വൺ വിച്ച് ഐ എം ഡൂയിങ് ഈസ് ദ ബെസ്റ്റ്, ഹാപ്പിയസ്റ്റ്, ഐ മീൻ സാറ്റിസ്ഫാക്ഷൻ. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ജോബാണ്. നമ്മള് കുട്ടിക്കാലത്തേക്ക് പോവുകയാണെങ്കിൽ സ്കൂളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺവെന്റ് സ്കൂളാണ്, മഠത്തിലെ ഏറ്റവും തെമ്മാടിയായ കുട്ടിയായിരുന്നു. ഒരു കോൺവെന്റ് സ്കൂളിൽ കാണിക്കാൻ വന്ന തല്ലെളിത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് കോളേജിലായാലും, ഞാൻ ശ്രീകൃഷ്ണ കോളേജിലാണ് പഠിച്ചിരിക്കുന്നത്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ. അന്നും സ്കൂളിലായാലും കോളേജിലായാലും എൻ്റെ ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറയുന്നത് സൗഹൃദമാണ്. അത് എപ്പോഴും അതെ, ഇപ്പോഴും അതെ. അപ്പോൾ അന്നത്തെ ഒക്കെ ഫ്രണ്ട്സുമായിട്ട് ഇപ്പോഴും നല്ല കോണ്ടാക്ട് ഉണ്ട്, സ്കൂൾ തൊട്ടുള്ള ഫ്രണ്ട്സുമായിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഈ പറഞ്ഞ മാതിരി എപ്പോഴും ഇച്ചിരി ഡോമിനൻ്റ് ആണ്. എൻ്റെ സ്വഭാവവും എൻ്റെ രൂപവും അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ എന്നെ വളർത്തിയത് അങ്ങനെയാണെന്ന് തന്നെ പറയാം. വളർത്തു ദോഷം എന്നൊക്കെ പറയത്തില്ലേ. എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടാൽ നമ്മൾ തിരിച്ച് ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. ആക്ച്വലി അങ്ങനെ പറയുന്നതല്ല, നേതാവ് എന്നല്ല, നമ്മൾ എന്തെങ്കിലും
നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെയല്ല, നമുക്കൊരു ചോദിക്കേണ്ട സമയത്ത് എനിക്കൊന്ന് ചോദിക്കണം മാത്രമേ ഉള്ളൂ. നമ്മൾ അങ്ങനെ പമ്മി ഇരിക്കുന്ന ടൈപ്പ് അല്ല, അത് ഒരിക്കലും അല്ല. അപ്പൊ അങ്ങനെയായിരുന്നു കുട്ടിക്കാലം ഒക്കെ കഴിഞ്ഞു വന്നിരിക്കുന്നത്. ദെൻ ഈ പറഞ്ഞ മാതിരി കോളേജിലായാലും കുറച്ച് പൊളിറ്റിക്സ്, കുറച്ച് ഇതിൻ്റെ മറ്റേ എന്താ പറയുക, കലാപരമായ ഇച്ചിരി എഴുത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അന്നും ഈ പറഞ്ഞ മാതിരി ആക്ടിങ് ഡ്രാമ എന്നൊക്കെ പറഞ്ഞ തിയേറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു, പിന്നെ ഒരു വലിയൊരു ബ്രേക്കായിരുന്നു എഴുത്തിനായാലും ഇതിനെല്ലാം ആയാലും. പിന്നെ ചെന്നത് ഇതൊക്കെ വരുന്നത് പിന്നെ ദുബായിൽ ചെന്നിട്ടാണ് ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഞങ്ങൾക്ക് അവിടെ ഒരു ഒരു തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു ഇൻട്രാക്ട് എന്ന് പറഞ്ഞ്. അതൊക്കെ നല്ല കാലഘട്ടമാണ് അവിടുത്തെ.